ടെക്നിക്കൽ കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ്. അതായത് ജൂലൈ 24-ാം തീയതി 11:30 രാവിലെ 11:30 ഒരു പുതിയ ഹോണറിൻ്റെ ഫോൺ ഇറങ്ങുന്നുണ്ട്. ഹോണർ 9 എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ വീഡിയോ ആണ് ഞാനിന്ന് ഇറക്കുന്നത്. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹോണർ 7A-ക്കും 9 Lite-നും ശേഷം ഇറങ്ങുന്ന ഒരു ഫോണാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഹോണറിൽ, കാരണം വളർന്നു വരുന്നൊരു കമ്പനിയാണ്, ചൈനീസ് കമ്പനിയാണ്. എങ്കിൽ കൂടി ഒരുപാട് യൂസേഴ്സ് ഉള്ളൊരു ഫോൺ കമ്പനി കൂടിയാണ് ഹോണർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ഫോണ് നല്ല അടിപൊളിയായിട്ടാണ് ഫോൺ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മറ്റ് ഫോണുകളിൽ നിന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ നോച്ച്, iPhone X നോച്ച് ഉള്ള പോലെ ഈ ഫോണിനും നോച്ച് പ്രൊവൈഡഡ് ആണ്. അപ്പോൾ നോച്ച് പ്രൊവൈഡായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഫോൺ ഇതാവാനാണ് സാധ്യത. അതായത് വില ഏറ്റവും കുറവുള്ള ഫോൺ ഇതാവാനാണ് സാധ്യത. റെഡ്മിയുടെ ഒരു ഫോൺ വരുന്നുണ്ട് എങ്കിൽ കൂടി അതിന് മുമ്പാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ 24-ാം തീയതി 11:30 ഇതിൻ്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ എൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്പെസിഫിക്കേഷൻ ജസ്റ്റ് വരാൻ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയുകയാണ്. അതായത് ഇത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ആയി. ചൈനയിൽ ലോഞ്ച് ആയപ്പോഴത്തേനും അതിൻ്റെ പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 GB സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റിന് 14,400 രൂപ. ഇതൊരു അപ്രോക്സിമേഷൻ ആണ്, കറക്റ്റ് എമൗണ്ട് അല്ല. അതായത് വരാൻ സാധ്യതയുള്ള എമൗണ്ടാണ് പറയുന്നത്. അവിടെ ലോഞ്ച് ചെയ്തപ്പോൾ 14,400 രൂപയായിരുന്നു 64 GB ഉള്ളത് വിലയായിട്ട് വരുന്നത്. 128 GB നോക്കുകയാണെങ്കിൽ 17,500 രൂപയായിരുന്നു ചൈനയുടെ വില. ഇവിടെയും ഇവിടെ അതിനേക്കാളും കുറച്ചുകൂടെ കുറയാനാണ് സാധ്യത, കൂടാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ. ഞാൻ നോക്കുന്ന സൈറ്റിൽ 8.0 എന്നാണ് കിടക്കുന്നത്. പക്ഷേ 8.1 ആവാനാണ് സാധ്യത, കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഫോണല്ല 8.1 അപ്ഡേറ്റ് ആവുന്നുണ്ട്. സോ 8.1 ആവാനാണ് സാധ്യത. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ IPS LCD ഡിസ്പ്ലേ ആണ്. ഇത് ഫുൾ HD ഡിസ്പ്ലേ ആണ്, 1080 റെസൊല്യൂഷന് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ്. പിന്നെ ഉള്ളതിൻ്റെ പ്രൊസസ്സർ വൈസ് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ അല്ല ഇതിൻ്റെ പ്രൊസസ്സർ. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണറിന് തന്നെ എല്ലാ ഫോണുകളിലും വരുന്ന പ്രൊസസ്സറായ കിരിൻ എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒക്ടാകോർ ഹൈസിലിക്കൺ കിരിൻ 6 15 SoC ആണ്. പിന്നെ കപ്പിൾഡ് വിത്ത് മാലി TA30 MP2 GPU. നമുക്ക് റാം 4 GB അല്ലെങ്കിൽ ചിലപ്പോൾ 6 GB അവൈലബിൾ ആയിരിക്കും. 4 GB ആവാനാണ് സാധ്യത. 3 GB വേരിയൻ്റ് മിക്കവാറും കാണാൻ സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ, മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ ഫോൺ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല. കാരണം ഇതിൻ്റെ റിയർ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ആണ് വരുന്നത്. അതായത് 2 ക്യാമറ ഉണ്ട്. അതായത് 13 MP ഒരു പ്രൈമറി സെൻസറും പിന്നെ 2 MP ഒരു സെക്കൻഡറി സെൻസറും ഉണ്ട്. പിന്നെ ഫ്രണ്ട് വൈസ് നോക്കുവാണെങ്കിൽ 2 ക്യാമറ ഇല്ല, ഒറ്റ ക്യാമറ ഉള്ളൂ. പക്ഷേ ഒറ്റ ക്യാമറ ആണെങ്കിലും 16 MP ക്യാമറ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയ ബ്യൂട്ടിഫൈ മോഡും പോർട്രേറ്റ് മോഡും ഒക്കെ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് 4G വർക്ക് ചെയ്യും. 4G ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്, വോൾട്ടി സപ്പോർട്ടഡ് ആണ്. ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാൽ മതി. ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഒരു മിറർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം അത്രയും പെർഫെക്റ്റ് ബിൽഡ് ക്വാളിറ്റിയിലായിരുന്നു ഈ ഫോൺ വരുന്നത്. ഇത്രയും പൈസ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പൈസ ഒരു 17,000 രൂപയ്ക്ക് താഴെ എക്സ്പെക്ട് ചെയ്താൽ മതി. അത്രയും കുറവ് പൈസയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫോൺ, നല്ലൊരു ഫോണായിരിക്കും ഹോണർ 9 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ പറയാത്ത ഫീച്ചേഴ്സ് കൂടുതൽ വരാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ കുറവ് വരാം. അത് കമ്പനി വിടുന്ന പോലെ ഇരിക്കും. നമുക്ക് എന്നാലും നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന, കുറഞ്ഞ ചിലവിൽ മേടിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. നിങ്ങളെല്ലാവരും ഫ്ലിപ്കാർട്ടിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ പ്രചോദനമാകത്തുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
എന്നിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓണാക്കി വെക്കുക. അത് ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.